ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ രക്തസാക്ഷികളാകാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് ഒന്നുകിൽ രക്തസാക്ഷിയായി 72 ഹൂറികളെ പ്രാപിക്കുക, അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം കണ്ട് അമുസ്ലിങ്ങളെ കൂടി ലൈംഗിക അടിമകളാക്കി അങ്ങനെ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ശരീഅത്ത് ഭരണവുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റോടുകൂടി കോഴിക്കോട് ഒരു ജനമഹാസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ നമ്മുടെ അഫ്സൽ കാസിമി പറഞ്ഞ ഒരു പ്രസംഗം അണികളെ കുറച്ചുകൂടി ആവേശഭരിതരാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ പല ഇസ്ലാമിക പ്രഭാഷകരും അദ്ദേഹം പറഞ്ഞത് ശരിയായ ആശയമല്ലെന്നും അധിക പ്രസംഗമാണെന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ആ പ്രസംഗകർക്ക് മനസ്സിലായി, ആ പുരോഹിതർക്ക് മനസ്സിലായി, ഒരു ബഹുസ്വര സമൂഹത്തില് എടുക്കാൻ പറ്റിയ സാധനങ്ങളല്ല ഖുർആനും ഹദീസും നബിചരിത്രങ്ങളും ഒക്കെ എന്ന്. എടുത്താൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, ക്രിട്ടിസൈസ് ചെയ്യപ്പെടും. അതിനേക്കാൾ നല്ലത് നമ്മള് കാലത്തിനൊപ്പിച്ച്, അതായത് ചെരുപ്പിനൊപ്പിച്ച് കാലം മുറിക്കുക എന്ന് പറയുന്നത് അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു നയം സ്വീകരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഒരു ശകലം നമുക്കൊന്ന് കേൾക്കാം. ആ ജനമഹാസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് അഫ്സൽ കാസിമി. സമക്ഷത്തിലേക്ക് വന്ന് ഹബീബായ റസൂലെ, എന്റെ അന്തസ് പിച്ച് ചിന്താൻ, എന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ, എന്റെ ജീവൻ അപഹരിക്കാൻ ഏതെങ്കിലും ഒരു അക്രമി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അവനെ ഇസ്ലാമിന്റെ മാനവികത പഠിപ്പിക്കണമെന്നല്ല, നാരങ്ങാ നീര് കൊടുക്കണമെന്നല്ല, ലക്കും ദീനുക്കും വലിയ ദീനെന്ന ന്യായം പറയണമെന്നല്ല, മറിച്ച് നിന്നെ അക്രമിക്കാൻ വരുന്നവന്റെ മുന്നിൽ നീ പ്രതികരിക്കണം, പ്രതിരോധ പോരാട്ടം നടത്തണം എന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ അവനെന്നെ കൊലപ്പെടുത്തിയാലോ പ്രവാചകരെ, എങ്കിൽ നീ ഒരു രക്തസാക്ഷിയാണ്. സ്വർഗം മുഴുവനും പാറിപ്പറക്കാൻ സൗഭാഗ്യം ലഭിച്ച പച്ചപ്പറവകളുടെ കൂട്ടത്തിൽ നീ പെടുമെന്ന് പഠിപ്പിച്ച പ്രവാചകരുടെ അനുയായികളായിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ, രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാര ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ മുന്നിൽ രക്തസാക്ഷിത്വ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി പോരാട്ടം നടത്താൻ കാലഘട്ടത്തിൽ നാം അടിച്ച, അതായത് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ, രാജ്യത്തിന്റെ ശത്രുക്കളായ, മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളായ സംഘപരിവാരങ്ങളുമായി യുദ്ധം ചെയ്ത് നമ്മൾ രക്തസാക്ഷികളായാൽ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ പച്ചപ്പറവകൾ പാറിപ്പറക്കുന്നത് പോലെ നമുക്ക് പാറിപ്പറക്കാം എന്ന് അണികളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ അണികളൊക്കെ ഒളിവില്ല. റൌഫിനൊന്നും വേണ്ടേ ഈ പച്ചപ്പറവകളുടെ കൂടെ ഒന്നും പാറി നടക്കണ്ടായോ? തന്നെയുമല്ല 72 ഹൂറികൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുമല്ലയോ, അതൊന്നും വേണ്ടേ? തന്നെയുമല്ല ഇവരുടെ നേതാവായ അഫ്സൽ കാസിമിന്റെ പ്രസംഗമെങ്കിലും ഒന്ന് മുഖവിലേക്ക് എടുക്കണ്ടേ? അദ്ദേഹം പറഞ്ഞ 3 പോയിന്റുകൾ: ഒന്ന്, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ ആരെങ്കിലും ഒരു വിശ്വാസിയുടെ അന്തസ് ചോദ്യം ചെയ്താൽ, സമ്പത്ത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ, ജീവൻ അപഹരിക്കാൻ ശ്രമിച്ചാൽ, ഇത് 3 ചെയ്യുന്നത് ഇപ്പോൾ വിശ്വാസികളല്ലേ, പ്രവാചകന്റെ അനുയായികളല്ലേ? അപ്പോ അങ്ങനെ ഒരാൾ മുന്നോട്ട് വന്നാൽ ഇസ്ലാമിന്റെ മാനവികതയല്ല അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടത്. അതിന് ഇസ്ലാമിൽ എന്തു മാനവികതയാണപ്പാ ഉള്ളത്? ഇത്രയും കാലവും ഇത് തപ്പിത്തെരഞ്ഞിട്ടും ഇതിനകത്ത് മാനവികത ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോ ഞാൻ മാത്രം കാണാത്തതായിരിക്കും, ഞാൻ കണ്ടില്ല എന്ന് കരുതി അതൊരു മാനദണ്ഡവുമല്ല. ആരെങ്കിലും കണ്ടെങ്കിലും ഒന്ന് കാണിച്ചു തന്നാലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് നാരങ്ങാ നീര് കൊടുക്കണമെന്നല്ല, പിന്നെ സംസം വെള്ളം കൊടുക്കണോ? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന സമാധാനം അവരെ ഉപദേശിക്കുകയല്ല ചെയ്യേണ്ടത്. അവരുമായി ഏറ്റുമുട്ടി രക്തസാക്ഷിയാകണമെന്നാണ് പഠിപ്പിച്ചത്. എന്നിട്ട് ഇപ്പോ പോലീസിനും NIA ഒക്കെ വലിയ പണിയായിരിക്കുകയാണ്. കാരണം ഇവരൊരു തരത്തിലും പിടികൊടുക്കുന്നില്ല.
ഈ ഉസ്താദ് പറഞ്ഞത് തന്നെ നിങ്ങൾ ഒളിവിൽ പോകാനും നല്ലല്ലോ ഭീരുവിനെ പോലെ. മറിച്ച് നിങ്ങള് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകണമെന്നല്ലേ ഉപദേശിച്ചു കൊടുത്തത്. ഇവരൊക്കെ എന്താ ഇങ്ങനെ ഗൾഫ് സുരക്ഷയിലിരുന്ന് ഭാരതത്തെ വെല്ലുവിളിക്കുന്നവർ ഇനി ജാഗ്രത. ഗൾഫ് സുരക്ഷയിൽ പോപ്പുലർ ഫ്രണ്ട് അനുകൂല പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടുപിടിക്കാനായി NIA ശ്രമം തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ISF എന്ന സംഘടനയെ പൂർണ്ണ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു കേന്ദ്ര അന്വേഷണ സംഘം. ISF എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവർത്തകരെക്കുറിച്ചും വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ NIA നടത്തുന്നത്. നിലവിൽ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനായാണ് ഈ സംഘടനയുടെ പ്രവർത്തനം. എന്നാൽ സംഘടനയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്ക് ചിലർ കോപ്പുകൂട്ടുന്നുവെന്നാണ് NIA കിട്ടിയിരിക്കുന്ന വിവരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളിൽ ഇരുന്ന് ഇന്ത്യൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്ന നിരവധി വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പേര് മാത്രമേ നിങ്ങൾക്ക് കളയാൻ കഴിയൂ, ആശയങ്ങൾ നിലനിൽക്കും എന്നൊക്കെ ചിലർ വീഡിയോകളിലൂടെ തട്ടിവിട്ടു. ഇത്തരം വീഡിയോകൾ പോലും പ്രചരിപ്പിക്കരുത് എന്നാണ് NIA പറയുന്നത്. ISF ഒരു പ്രവാസി സംഘടനയായാണ് അറിയപ്പെടുന്നത്. ഈ സംഘടനയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നുഴഞ്ഞുകയറി എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ടിംഗ് ബ്രിഗേഡായി ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ NIA അന്വേഷണ പരിധിയിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിൽ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ചിലർ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നു. NIA കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും നീക്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ തുടക്കുന്നു. ഇത്തരക്കാരെയും നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു NIA. അറബ് രാജ്യങ്ങളിൽ ഇരുന്ന് പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി പോസ്റ്റുകൾ ഇടുന്നവരെ കൂടുതൽ നിരീക്ഷണത്തിലാക്കും. ഇന്ത്യയിലെ നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നും കാണിച്ച് കേന്ദ്ര സർക്കാർ അറബ് രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൈമാറും. ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അവരുടെ പാസ്പോർട്ട് റദ്ദാക്കി ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾ പോലും കൈക്കൊള്ളാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണിത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പൂർണ്ണമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് സഹകരിക്കുന്നു. എന്നാൽ കേരളം ഇക്കാര്യങ്ങളിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത് എന്ന് ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസിനോട് NIA ആരാഞ്ഞിരുന്നു. അത്തരം വിശദാംശങ്ങൾ തങ്ങളുടെ പക്കലില്ല എന്ന മറുപടിയാണ് അന്ന് കേരള പോലീസ് നൽകിയത് എന്ന് റിപ്പോർട്ടുകൾ. ഇവരെ ഇത്രയും ഈ കേരളക്കരയിൽ വളരാൻ അനുവദിച്ച കേരളത്തോട് തന്നെ ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ചോദിച്ചാൽ വല്ലതും കിട്ടുമോ? വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുമ്പോൾ തങ്ങൾ സേഫ് ആണ് എന്നാണ് അവരുടെ ഒരു ധാരണ. പല ആളുകളും ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയെ വെള്ളപൂശാനും പെയിന്റ് അടിക്കാനും NIA കേന്ദ്രത്തിനെയും ഒക്കെ വളരെ മോശം പ്രവർത്തകരായി രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നത് പലപ്പോഴും വിദേശത്തിരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടുമുണ്ട്. അവരെ കൃത്യമായി NIA അറിയിക്കാൻ വേണ്ടുന്ന എല്ലാ മെയില്, ഫോൺ നമ്പർ ഒക്കെ സോഷ്യൽ മീഡിയകളിലുണ്ട്. കാരണം ഈ രാജ്യവിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലെ ദേശവിരുദ്ധത കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കു വേണ്ടത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ആ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നത്തിനു വേണ്ടിയും ജനാധിപത്യത്തെ അടിച്ച് തകർക്കുന്നതിനു വേണ്ടിയും ആര് പ്രവർത്തിച്ചാലും ഇന്ത്യൻ പൗരത്വം പേരി കൊണ്ടാണെങ്കിൽ അവർക്കൊക്കെ കാരാഗ്രഹം തന്നെയായിരിക്കും. കാരണം അവരെ സേഫ് ആണ്, ഇന്ത്യയിലല്ല എന്ന് കരുതിയാണ്. ഇപ്പോ അനൂപ് ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇരുന്നിട്ട് ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കുക, ഇന്ത്യക്കെതിരെ ഹർത്താൽ ആഹ്വാനം ചെയ്യുക, ഇന്ത്യക്കെതിരെ ബഹിഷ്കരണ മുദ്രാവാക്യം വിളിക്കുക, ഇതൊക്കെ വിദേശത്തിരുന്നിട്ട് പല ആളുകളും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങൾ ഇപ്പൊ ഈ നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധപ്പെട്ട് പൂർണമായും ഇന്ത്യയോട് സഹകരിക്കുന്ന സ്ഥിതിക്ക് ഈ അനുകൂലക്കാർക്ക് മിക്കവാറും പണി കിട്ടാനാണ് സാധ്യത. അവർക്ക് പണി കിട്ടുകയും വേണം. കാരണം സ്വന്തം രാജ്യത്തോട് കൂറില്ലാതെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്ത് അവിടെ മതാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവർ ജനാധിപത്യ മഹാരാജ്യമായ ഇന്ത്യയുടെ ശത്രുക്കളാണ്. ഇതിനെ തുടർന്നാണ് NIA ED റവന്യൂ വകുപ്പിനോട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവിവരങ്ങൾ ഉടൻ തന്നെ കൈമാറണം എന്ന് കാണിച്ച് കത്ത് കൈമാറിയത്. തീവ്രവാദ ശക്തികളെ കണ്ടെത്തുകയും ഒറ്റപ്പെടുത്തുകയും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന തങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭാഗമാണ് ഇത്തരം വിവരശേഖരണം എന്ന് അന്വേഷണ ഏജൻസികൾ തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു കൊറോണ കാലത്ത് മനുഷ്യൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ
ഒരു സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് 120 കോടി രൂപയൊക്കെ വരികയാണെന്ന് പറഞ്ഞാൽ എത്ര കോടികൾ ഇവിടെ വന്നുപോയി. എന്താണ് PFI എന്ന സംഘടന നിരോധിച്ചതിന് ശേഷം സ്വർണക്കടത്തും എല്ലാവരുടെയും ഹോളങ് അടഞ്ഞുപോയോ? ഇപ്പോൾ ഉമ്മറത്തുടെയും പിന്നാമ്പുറത്തുടെയും ഒന്നും സ്വർണം കടത്തുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. വളരെ നേരിയ തോതിൽ പോരെണ്ണം കണ്ട മാത്രമാണ് ഇപ്പം നിരോധിക്കപ്പെട്ടതിന് ശേഷം പിടിച്ചത്. അതെന്താണ്? അപ്പോ ഇതൊക്കെ വിദേശത്തു നിന്ന് ഇവർക്ക് ഭീകര പ്രവർത്തനത്തിന് വേണ്ടി ലഭിക്കുന്ന സൗജന്യമാണ്. അത് പിടിച്ചാലും അവർക്കൊന്നുമില്ല, പിടിച്ചില്ലെങ്കിലും അവർക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പിടിച്ചിട്ടില്ലെങ്കിൽ ലോട്ടറി അത്ര തന്നെ. ദിവസങ്ങളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്വത്ത് വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരാഞ്ഞതും. എന്നാൽ റവന്യൂ വകുപ്പ് ഇതിനോട് പൂർണ്ണ നിസ്സംഗതയാണ് ഇപ്പോൾ പുലർത്തുന്നത്. കേന്ദ്ര ഗൾഫിൽ പോയി ഒരു വർഷം അതല്ലെങ്കിൽ 2 വർഷം 3 വർഷം നിൽക്കുമ്പോഴേക്ക് ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തുവും വീടും കാറും ഒക്കെ സ്വന്തമാക്കാനും മക്കളെയൊക്കെ വലിയ രൂപത്തിൽ വിവാഹം കഴിപ്പിച്ചയക്കാനും അവരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഒക്കെയുള്ള പണം എവിടെ നിന്ന് വരുന്നു? ഗൾഫിലെ ശരാശരി ഒരു മനുഷ്യന്റെ നിശ്ചിത ശമ്പളം എത്രയാണെന്നും എത്ര വർഷം നിന്നാലാണ് അവന് ചെറിയ ഒരു കൂരയെങ്കിലും സ്വന്തമായി വാങ്ങാൻ സാധിക്കുന്നതെന്നും അറിയാത്തവരല്ല നമ്മൾ. പക്ഷേ ഈ പുതുപ്പണക്കാർക്ക് എവിടെ നിന്നാണ് ഈ പണം വരുന്നത് എന്ന് കൃത്യമായി അറിയുക തന്നെ വേണം. ഇപ്പോഴും ഇപ്പോ ഹർത്താലിന് ശേഷം തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇടുക്കിയിൽ നിന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ മാത്രം 20 കോടി രൂപ വലിച്ചെങ്കിൽ ഈ പണത്തിന്റെ ഒക്കെ സ്രോതസ് എന്താണ് എന്നറിയണ്ടേ? ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് തീവ്രവാദത്തിലേക്ക് ഇവിടെ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പട്ടിണി കടന്നിട്ടാണെങ്കിലും ശരി പാകിസ്ഥാനും അഫ്ഗാനും പണം സ്വരൂപിച്ചു കൊടുക്കും ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി. കാരണം ഇന്ത്യ അവിടെ അവരുടെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള ശത്രുവാണ്. എന്നാലോ വൈദ്യസഹായം വേണമെങ്കിൽ ഇന്ത്യയോട് കൈനീട്ടും, എന്തെങ്കിലും പണം വേണമെങ്കിലും ഇന്ത്യയോട് കൈനീട്ടും, ഇനി ദാരിദ്ര്യമാണെങ്കിലും ഇന്ത്യയോട് കൈനീട്ടും. ചില ആളുകൾ അങ്ങനെയാണ്, കൈനീട്ടി വാങ്ങുമെങ്കിലും യാതൊരു ഔചിത്യബോധവും ഉണ്ടാവില്ല. ഇനി നമ്മൾ ആർക്കെങ്കിലും ഒന്ന് കടം കൊടുത്തു നോക്കിക്കുക, അവരുടെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കണ്ടിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ എടുത്തടിച്ചതുപോലെയുള്ള മറുപടി ആയിരിക്കും. എന്നാൽ എന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തില് എന്നെ സഹായിച്ചതാണ്, ഞാൻ കൈനീട്ടി വാങ്ങിയതാണ് എന്നുള്ള യാതൊരു വിധമായ ഔചിത്യബോധവും ഉണ്ടാവില്ല. കാരണം അങ്ങനെ പലരെയും പറ്റിച്ചും വെട്ടിച്ചും പല കാരണങ്ങൾ പറഞ്ഞ് പലരുടെ കയ്യിൽ നിന്നും പണങ്ങൾ വാങ്ങിയും അവരോടിങ്ങനെ സംസാരിച്ചുമൊക്കെ കറകളഞ്ഞറപ്പ് തീർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു മനസാക്ഷി കുത്തും ഉണ്ടാകില്ല. ദിവസവും അവർ ചിന്തിക്കുന്ന ഒന്ന് ആരെ പറ്റിക്കാം, ആ കാരണം ഈ കാരണം മറ്റേ കാരണങ്ങളൊക്കെ പറഞ്ഞ് പലരോടും പണം പറ്റിയിട്ട് അവസാനം അവരോടും ഇതുപോലെ നന്ദികേട് കാണിക്കുമ്പോൾ എല്ലാ വാതിലും ഒരുമിച്ച് അടയുന്ന ഒരു സമയം വരുമെന്നവർ ചിന്തിക്കുന്നേയില്ല. ഇപ്പോ അഫ്ഗാന് സ്വന്തം അവയവങ്ങൾ വരെ, അതായത് കിഡ്നി അടക്കം മുറിച്ചു വിൽക്കുകയും കുഞ്ഞുങ്ങളെ വരെ വിൽക്കുകയും ചെയ്തു അവർക്ക് ഭക്ഷണം നിലനിർത്തുന്നതിന് വേണ്ടി. പക്ഷെ എന്നിട്ട് പോലും ഇന്ത്യയെ നശിപ്പിക്കാനുള്ള പണം അവർ സ്വരൂപിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഭക്ഷണം നൽകിയതാരാ? ഇന്ത്യ. അത് ഇടയ്ക്ക് നിന്ന് മോഷ്ടിച്ചതാരാ? പാകിസ്ഥാൻ. അപ്പൊ അന്നം പോലും മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയെ തകർക്കാൻ അവരേത് വിധേനയും പണം കണ്ടെത്തും. ഏജൻസികൾ റവന്യൂ വകുപ്പിനോട് ഇത്തരം വിവരങ്ങൾ ചോദിച്ച് കത്തെഴുതി 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ മറുപടി. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കൈമാറിയിരിക്കുന്നത്. ആരെങ്കിലും ഈ മത തീവ്രവാദികളെ ഇത്രയധികം വളർത്തി കൊണ്ടുവരികയും അവരോട് ഇപ്പോഴും മൃദു സമീപനവും അനുഭാവവും സ്വീകരിക്കുന്ന കേരളത്തിനോട് ചോദിക്കുമോ അവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുമോ? റെയ്ഡ് ചെയ്യാൻ ഉത്തരവിട്ട സമയത്ത് പോലും സാവധാനം മതി, കാരണം അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ ഒളിപ്പിക്കാനും വേണ്ടതൊക്കെ അയക്കാനും ഒക്കെയുള്ള സമയം അവർക്ക് കൊടുക്കണ്ടേ? തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് കേരള സർക്കാരിനോട് തന്നെ ഇത് ചോദിച്ചതേ വല്ലാത്ത ഒരു മറ്റിടത്തെ പണിയായി പോയി. 70 ദിവസങ്ങളിൽ വിവരശേഖരണം നടത്താൻ എളുപ്പമല്ല. ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാത്തത് കൊണ്ട് ഇക്കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും എന്നും റവന്യൂ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ എത്ര ദിവസം ഇക്കാര്യങ്ങൾക്ക് വേണ്ടിവരും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ റവന്യൂ വകുപ്പ് പറയുന്നില്ല. സമയം വൈകുന്തോറും തീവ്രവാദികൾക്ക് സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യാനുള്ള സൗകര്യം കിട്ടും എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുഴപ്പത്തിലാക്കുന്നത്. പോപ്പുലർ ഫണ്ടിനെ സഹായിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുഴപ്പത്തിലാക്കുന്നത് കൊണ്ടൊന്നും വിരോധമില്ല. പക്ഷേ ഇവരോട് അനുഭാവം പ്രകടിപ്പിച്ചല്ലേ പറ്റൂ.
പച്ചക്കാശ് പിച്ചക്കാശായിട്ട് വാങ്ങിയിട്ട് അവരോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരുടെ അപ്രീതിക്ക് പാത്രമാകും. അടുത്ത തവണയും ജയിക്കണ്ടേ? ാണ് കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി പുറത്തു വന്നിരുന്നു. അഡ്വക്കേറ്റ് എ ജയശങ്കർ അടക്കം പലരും ഇക്കാര്യത്തിൽ വെറുതെ വിമർശിച്ചതല്ല, ആരോപിച്ചതുമല്ല, വ്യക്തമായ തെളിവടക്കം തന്നെയാണ് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ജയശങ്കർ സർ അടക്കം പറഞ്ഞിട്ടുള്ളത്. കേരളം ഇവരോട് മൃദു സമീപനം സ്വീകരിക്കുന്നതിന്റെ രേഖകളും തെളിവുകളും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ വിമർശനവുമായി കളത്തിലിറങ്ങി ബോധപൂർവ്വം കാര്യങ്ങൾ താമസിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് എന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞിരുന്നു. കുറ്റവാളികൾക്ക് തങ്ങളുടെ പണം യഥേഷ്ടം ഒളിപ്പിക്കാനുള്ള സൗകര്യമൊക്കെ കേരള സർക്കാർ ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് നിരോധന ഉത്തരവ് പുറത്തു വന്നിട്ടും നടപടികൾക്ക് കേരള സർക്കാർ മടിച്ചു നിന്നത്. ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ പരസ്യമായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ ഗൾഫ് നാടുകളിൽ ഇരുന്ന ചില മലയാളി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇപ്പോഴും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും മാത്രമല്ല, ഏത് പാർട്ടിയിൽ നിന്നിട്ടാണെങ്കിൽ പോലും ഇവരോടൊരു മൃദു സമീപനം സ്വീകരിക്കുകയും ഞാൻ ഇന്ന പാർട്ടി പ്രവർത്തകനാണ്, പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നയമാണ് സ്വീകരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ഏതാണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നിങ്ങൾ നിരോധിച്ചത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കുന്നില്ല, അണികൾ പുറത്തുണ്ട് സൂക്ഷിച്ചോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, നമ്മുടെ മൂലത്തിലാണ് ഈർക്കിലിട്ട് ഇളക്കാൻ വരുന്നത്. കാരണം നമ്മള് മലദ്വാർ ഗോൾഡിലൂടെ 1.5 കോടിയുടെയും 2 കോടിയുടെയും ഒക്കെ സ്വർണം കടത്തി കൊണ്ടുവരുന്ന ആളുകളാ. ഇപ്പോൾ എല്ലാവരുടെയും ഓട്ടകൾ അടഞ്ഞിരിക്കുന്നു. ടോർച്ചടിച്ച് പരിശോധിച്ചു നോക്കി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു രക്ഷയുമില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകളുടെ ഒക്കെ ഓട്ടകൾ അടഞ്ഞിരിക്കുന്നു, ശൂന്യം. സർക്കാരിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഇക്കാര്യങ്ങളിൽ പുലർത്തുന്നു. ഇന്ന് മലബാറിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ വലിയ ആയുധശേഖരം പോലും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇത്തരം ആയുധങ്ങളൊക്കെ റെയ്ഡിന് മുൻപേ ഇവർ ഒളിപ്പിച്ചതാണോ എന്ന് സംശയം ബലപ്പെടുകയാണ്. അല്ല, ഇവർക്ക് സാധനങ്ങൾ ഒളിപ്പിക്കാനുള്ള സമയം യഥേഷ്ടം നമ്മുടെ മന്ത്രി മുഖ്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒളിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ചാക്കിലായിരുന്നാലും എവിടെയായിരുന്നാലും ഒളിപ്പിക്കും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ യാതൊരു നിവൃത്തിയുമില്ല. കാരണം കൂടെ നിൽക്കുന്ന ബംഗാളികള് അജിത് ഡോവലിന്റെ ആളുകളാണോ എന്ന് ഭയന്നിട്ട് അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് തന്നെ. കേരള പോലീസിലെ പലർക്കും തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധങ്ങളെ കുറിച്ചും വിശദമായ വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം വന്നു. അതിപ്പോ പറയാനുണ്ടോ? നിലാവിന്റെ കൂട്ടുകാരിലും പച്ച വെളിച്ചത്തിലും ഉള്ളതെല്ലാം നമ്മുടെ ആളുകൾ തന്നെയല്ലേ? പിന്നെ അത് സംശയിക്കുന്നില്ല. ഇത്തരം തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് NIA കേരള പോലീസിന് കൈമാറി എന്നുള്ള വാർത്ത പിന്നീട്. കേരള പോലീസിന് കൈമാറിയിട്ട് എന്ത് കാര്യം? അവരിൽ തന്നെയാണല്ലോ ഇവരുള്ളത്. തന്നെ നിഷേധിച്ചിരുന്നു. ഒരു വശത്ത് ശക്തമായ റെയ്ഡുകളും പരിശോധനകളുമായി ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച, മറുവശത്ത് ഗൾഫ് നാടുകളിൽ ഇരുന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഇനി രക്ഷയില്ല എന്ന കാഴ്ചയാണ്. നമ്മൾ രക്ഷയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാടിന്റെ സുസ്ഥിരതയെ തകർക്കാൻ ശ്രമിക്കുന്നതാരായാലും അവരെ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കണം. ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതാരായാലും, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാരായാലും, അവരിനി ഈ ഭൂമി ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണ് ചെയ്യുന്നതെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയും അവർ അർഹിക്കുന്നില്ല. നന്ദി.